പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കിന്ന് ഈ പാഠഭാഗത്തിലെ മറ്റൊരു സിദ്ധാന്തമായ കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി സ്കൂൾ ഓഫ് തോട്ട് അഥവാ സംസ്കാര വ്യക്തിത്വ ചിന്താസരണി എന്താണെന്ന് നോക്കാം. ഈ ഒരു ഏരിയയെ സൈക്കോളജിക്കൽ ആന്ത്രപ്പോളജി അഥവാ മനോനരവംശാസ്ത്രം എന്നും വിശേഷിപ്പിക്കുന്നു. ഈ ചിന്താസരണിയിലെ പ്രധാന സ്കോളേഴ്സാണ് റൂത്ത് ബെനഡിക്റ്റ്, മാർഗരറ്റ് മീഡ്, റാൽഫ് ലിൻഡൻ ആൻഡ് എബ്രഹാം കാർഡിനർ. ഇവരുടെ സംഭാവനകൾ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ആദ്യം എന്താണ് കൾച്ചർ, എന്താണ് പേഴ്സണാലിറ്റി എന്ന് നോക്കാം. കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി, സംസ്കാരം, വ്യക്തിത്വം എന്നീ ആശയങ്ങൾ. എന്താണ് സംസ്കാരം എന്ന് നമ്മൾ പല ഏരിയകളിലെ പല പാഠഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബി ടില്ലറും മെലിനോസ്കിയും ഒക്കെ എന്താണ് സംസ്കാരത്തെ നിർവചിച്ചിട്ടുണ്ട്. കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി സ്കൂളിന്റെ അഭിപ്രായത്തിൽ എന്താണ് കൾച്ചർ എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സ്കോളേഴ്സ് ഓഫ് കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി സ്കൂൾ ഓഫ് തോട്ട്, കൾച്ചർ ഈസ് എക്വയേർഡ്, ഇമിറ്റേറ്റഡ് ആൻഡ് ലേൺഡ് ആൻഡ് ഇറ്റ് ഗീവ് റൈസ് ടു ക്യാരക്ടർ ഫോർമേഷൻ ഓർ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ബിഫോർ ദ പീരീഡ് ഓഫ് അഡോളിസൻസ്. ഇപ്പം ഈ ചിന്താസരണി പ്രകാരം സംസ്കാരം ആർജിച്ചെടുത്തതാണ്, അതാണ് കൾച്ചർ ഈസ് എക്വയേർഡ് എന്ന് പറയുന്നത്. എക്വയേർഡ്, സംസ്കാരം ആർജിച്ചെടുത്തതാണ്, അനുകരണങ്ങളിലൂടെ നേടിയതും പഠിച്ചെടുത്തതുമാണ്. നമ്മൾ മറ്റൊരാളിൽ നിന്ന് കണ്ട് അനുകരണങ്ങളിലൂടെ നേടിയതും അതേപോലെ എന്താണ് പഠിച്ചെടുത്തതുമാണ് സംസ്കാരം എന്ന് പറയുന്നത്. സ്വഭാവ രൂപീകരണവും വ്യക്തിത്വ വികാസവും നടക്കുന്നത് സംസ്കാരത്തിലൂടെയാണ്. അത് കൗമാരപ്രായം എത്തുന്നതിന് മുന്നെയാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ സ്വഭാവ രൂപീകരണവും വ്യക്തിത്വ വികാസവും ഒക്കെ നടക്കുന്നത് ഏതിലൂടെയാണ്? കൾച്ചറിലൂടെയാണ്. അത് അഡോളിസൻസ് ഏജിന് മുന്നേ തന്നെ എന്താണ് നടക്കുന്നത്. അക്കോർഡിംഗ് ടു സ്കോളേഴ്സ് ഓഫ് കൾച്ചർ ഇൻ പേഴ്സണാലിറ്റി സ്കൂൾ ഓഫ് തോട്ട്, കൾച്ചർ ഈസ് എക്വയേർഡ്, ഇമിറ്റേറ്റഡ് ആൻഡ് ലേൺഡ് ആൻഡ് ഇറ്റ് ഗീവ് റൈസ് ടു ക്യാരക്ടർ ഫോർമേഷൻ. നമ്മുടെ സ്വഭാവ രൂപീകരണം നടത്തുന്നു, ഓർ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, വ്യക്തിത്വ വികാസം നടത്തുന്നു ബിഫോർ ദ പീരീഡ് ഓഫ് അഡോളിസൻസ്, കൗമാരപ്രായം എത്തുന്നതിന് മുന്നെയാണ് ഇത് നടക്കുന്നത്. ഇനി എന്താണ് പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റി റെഫേഴ്സ് ടു ദ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഡൈനാമിക് ഓർഗനൈസേഷൻ ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. വ്യക്തികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഗുണങ്ങളുടെ സമഗ്രവും ചലനാത്മകവുമായ സംഘാടനമാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇപ്പം വ്യക്തിത്വം എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഗുണങ്ങളുടെ ഒരു സമ്മിശ്രം അല്ലെ, സമഗ്രമായിട്ടുള്ളതാണെന്ത് ഈ കഴിവുകളുടെ സമഗ്രമായ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം പേഴ്സണാലിറ്റി ഈസ് എൻ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഡൈനാമിക് ഓർഗനൈസേഷൻ ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ഗുണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിലെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. പേഴ്സണാലിറ്റി ഈസ് എക്വയേർഡ്, വ്യക്തിത്വം ആർജിച്ചെടുത്തതാണ്. അപ്പം വ്യക്തിത്വത്തിൻ്റെ ഒരു സവിശേഷതയാണെന്ത്, ഇറ്റ് ഈസ് എക്വയേർഡ്. നമ്മൾ ജന്മനാ കിട്ടുന്നതല്ല എന്ത് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുത്തതാണ്. എവറി പേഴ്സണാലിറ്റി ഈസ് യുണീക്ക്, ഓരോ വ്യക്തിത്വവും എന്താണ് അതുല്യമാണ്, വ്യത്യാസമാണ്. ഓരോ വ്യക്തിത്വത്തിനും എന്താണ് പ്രത്യേകതയുണ്ട്, എവറി പേഴ്സണാലിറ്റി ഈസ് യുണീക്ക്. മറ്റൊന്ന്, ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ഇന്ററാക്ഷൻ. വ്യക്തിത്വം എന്താണ്, പൊതു ഇടപഴകലിലൂടെ എന്താണ് സ്വാധീനിക്കപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ഇന്ററാക്ഷൻ. നമ്മൾ സമൂഹത്തിൽ നിന്ന് സമ്പർക്കം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെന്ന് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആൾക്കാരുടെ ഇടപഴകലിലൂടെ നമ്മൾ എന്താണ് സ്വാധീനിക്കപ്പെടുന്നതാണ് നമ്മുടെ വ്യക്തിത്വം. പേഴ്സണാലിറ്റി റെഫേഴ്സ് ടു പേഴ്സിസ്റ്റന്റ് ക്വാളിറ്റീസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. വ്യക്തിത്വം ഒരാളുടെ സ്ഥായിയായ പ്രത്യേകതയാണ് അല്ലേ, അത് സ്ഥായിയായ പ്രത്യേകതയാണ്. ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ പേഴ്സിസ്റ്റന്റ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. സ്ഥായിയായ ഒരു പ്രത്യേകതയാണ് വ്യക്തിത്വം, ഒരാളുടെ സ്ഥായിയായ പ്രത്യേകതയാണ്. പേഴ്സണാലിറ്റി ഇസ് നോട്ട് എ മിസ്റ്റീരിയസ് ഫിനോമിന. വ്യക്തിത്വം എന്താണ്, നിഗൂഢമായ ഒരു പ്രതിഭാസമല്ല, നമുക്ക് കാണാൻ പറ്റാത്തല്ലേ, വളരെ നിഗൂഢതയിൽ ഉള്ള സംഭവമല്ല എന്ത് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന്. ഇറ്റ് ഈസ് നോട്ട് എ മിസ്റ്റീരിയസ് ഫിനോമിന.
പേഴ്സണാലിറ്റി ഈസ് നോട്ട് റിലേറ്റഡ് ടു ബോഡി സ്ട്രക്ചർ എറോൺ. നമ്മൾ ശ്രദ്ധയെ നമ്മൾ അറിയില്ല, ഒരാളെ കാണുമ്പോൾ തന്നെ എന്താണ് അയാൾ നല്ല പേഴ്സണാലിറ്റി ഇല്ലാണെന്ന് പറയാം. അതിനെ മാത്രം നമുക്ക് പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. വ്യക്തിത്വം ശാരീരിക ഘടനയെ മാത്രം ആശ്രയിച്ചിട്ടുള്ള, അതും അതിൻ്റെ ഒരു ഭാഗമാണ്. അത് കംപ്ലീറ്റ്ലി എന്താണ് നമ്മുടെ ശരീരഘടനയെ മാത്രം ആശ്രയിച്ചതല്ല എന്ത് വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ഈസ് നോട്ട് റിലേറ്റഡ് ടു ബോഡി സ്ട്രക്ചർ എലോൺ. ഇതാണ് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഈസ് എക്വയേർഡ്, എവറി പേഴ്സണാലിറ്റി ഈസ് യുണീക്ക്, ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ഇൻറ്ററാക്ഷൻ. പേഴ്സണാലിറ്റി റെഫേഴ്സ് ടു പേഴ്സിസ്റ്റന്റ് ക്വാളിറ്റീസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. പേഴ്സണാലിറ്റി ഈസ് നോട്ട് എ മിസ്റ്റീരിയസ് ഫിനോമിന. പേഴ്സണാലിറ്റി ഈസ് നോട്ട് റിലേറ്റഡ് ടു ബോഡി സ്ട്രക്ചർ എലോൺ. വ്യക്തിത്വം ആർജിച്ചെടുത്തതാണ്. ഓരോ വ്യക്തിത്വവും എന്താണ്? അതുല്യമാണ്. വ്യക്തിത്വം പൊതു ഇടപഴകലിലൂടെ സ്വാധീനിക്കപ്പെട്ടതാണ്. വ്യക്തിത്വം ഒരാളുടെ സ്ഥായിയായ പ്രത്യേകതയാണ്. വ്യക്തിത്വം നിഗൂഢമായ ഒരു പ്രതിഭാസമല്ല. വ്യക്തിത്വം ശാരീരിക ഘടനയെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി? വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം ഘടകങ്ങൾ കാരണമാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ എന്താണ് മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് നോക്കാം. എൻവയോൺമെന്റ് ഇൻ വിച്ച് വൺ ഗ്രോസ്. ഇപ്പം നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണെന്ത്? നമ്മൾ വളരുന്ന ചുറ്റുപാട് എന്നുള്ളത്. നമ്മൾ വളരുന്ന ചുറ്റുപാട് നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊന്ന് ഹെറിഡിറ്ററി ഫാക്ടേഴ്സാണ്, പാരമ്പര്യ ഘടകങ്ങളാണ്. നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില ഘടകങ്ങളും എന്താണ് പേഴ്സണാലിറ്റി സ്വാധീനിക്കുന്നുണ്ട്. മൂന്നാമത് കൾച്ചർ ഇൻ വിച്ച് വൺ ഈസ് നർച്ചേർഡ്. ഒരാൾ വളരുന്ന സംസ്കാരം, ഒരാൾ എങ്ങനെയാണ് നർച്ചർ ചെയ്തിട്ടുള്ള സംസ്കാരം, എങ്ങനെയാണ് സംസ്കാരം, എങ്ങനെയാണ് നമ്മൾ വളർന്നത്, ഏത് സംസ്കാരത്തിലാണ്, അത് ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുക. അപ്പോൾ ഒരാൾ വളരുന്ന സംസ്കാരമാണ് മറ്റൊരു ഘടകമെന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, പേഴ്സണൽ എക്സ്പീരിയൻസ് വൺ അണ്ടർഗോസ്. ഒരാൾ കടന്നു പോകുന്ന പ്രത്യേക അനുഭവങ്ങൾ. ഇപ്പം ചില അനുഭവങ്ങളിലൂടെ നമ്മുടെ വ്യക്തിത്വത്തിൽ എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുക. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്നെന്താണ്? എൻവയോൺമെൻ്റ് ആണ്, വളരുന്ന ചുറ്റുപാടാണ്. മറ്റൊന്ന് ഹെറിഡിറ്ററി ഫാക്ടേഴ്സാണ്, പാരമ്പര്യ ഘടകങ്ങളാണ്. മറ്റൊന്നാണ് കൾച്ചറാണ്, ഇൻ വിച്ച് വൺ ഈസ് നർച്ചേർഡ്. ഒരാൾ വളരുന്ന സംസ്കാരം, നമ്മൾ ഏത് സംസ്കാരത്തിലാണോ നമ്മളെ എന്താണ് വളർത്തുന്നത്, അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. പിന്നെന്താണ് പേഴ്സണൽ എക്സ്പീരിയൻസ് വൺ അണ്ടർഗോസ്. ഒരാൾ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രത്യേക അനുഭവങ്ങളും നമ്മുടെ എന്താണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഇനി തിയറീസ് ഓഫ് കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം എന്താണ് കൾച്ചർ എന്ന് പഠിച്ചു. അക്കോർഡിംഗ് ടു കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി സ്കൂൾ ഓഫ് തോട്ട്, എന്താണ് പേഴ്സണാലിറ്റി എന്ന് പഠിച്ചു. പിന്നെ പേഴ്സണാലിറ്റിയുടെ സവിശേഷതകൾ എന്താണെന്ന് പഠിച്ചു. പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കി. ഇനി തിയറീസ് ഓഫ് കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കാം. തിയറീസ് ഓഫ് കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി, സംസ്കാര വ്യക്തിത്വ ചിന്താസരണി. റൂത്ത് ബെനഡിക്റ്റ്, മാർഗരറ്റ് മീഡ്, റാൽഫ് ലിൻഡൺ, എബ്രഹാം കാർഡിനർ ആർ ദ മെയിൻ സ്കോളേഴ്സ് ഓഫ് തിയറീസ് ഓഫ് കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി സ്കൂൾ ഓഫ് തോട്ട്. അപ്പം ഈ ചിന്താസരണിയിലെ പ്രധാന വക്താക്കളാണ് റൂത്ത് ബെനഡിക്റ്റ്, മാർഗരറ്റ് മീഡ്, റാൽഫ് ലിൻഡൺ, എബ്രഹാം കാർഡിനർ എന്നിവരാണ് ഈ ചിന്താസരണിയിലെ പ്രധാന വക്താക്കൾ. ഇവരൊക്കെ എന്താണ് അമേരിക്കൻ സ്കൂളിൽപ്പെട്ട ആൾക്കാരാണ്. ഈ നാലു പേരുകൂടെ ത്രീ അപ്രോച്ചസ് ആണ് മുന്നോട്ട് വെച്ചത്. ദർ ആർ ത്രീ അപ്രോച്ചസ് റിഗാർഡിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി. കൾച്ചറും പേഴ്സണാലിറ്റി, സംസ്കാരവും വ്യക്തിത്വവുമായുള്ള പരസ്പര ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി മൂന്ന് സമീപനങ്ങളാണ് ഉള്ളത്. ദർ ആർ ത്രീ അപ്രോച്ചസ് റിഗാർഡിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി. സംസ്കാരവും വ്യക്തിത്വവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സമീപനങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ സമീപനവും എന്താണ് ഓരോ ആന്ത്രോപ്പോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പേഴ്സണാലിറ്റി ബിൽഡ്സ് കൾച്ചർ. വ്യക്തിത്വം സംസ്കാരത്തെ രൂപീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ സംസ്കാരത്തെ രൂപീകരിക്കുന്ന എന്താണ്? നമ്മുടെ വ്യക്തിത്വമാണ്. അതാണ് ഫസ്റ്റ് വൺ, പേഴ്സണാലിറ്റി ബിൽഡ്സ് കൾച്ചർ. അല്ലേ, നമ്മുടെ കൾച്ചറിനെ ആരാണ് ബിൽഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് പേഴ്സണാലിറ്റി, വ്യക്തിത്വം സംസ്കാരത്തെ രൂപീകരിക്കുന്നു. രണ്ടാമത്തേത്, കൾച്ചർ ഡിറ്റർമൈൻസ് ഫോർമേഷൻ ഓഫ് പേഴ്സണാലിറ്റി. സംസ്കാരം വ്യക്തിത്വ രൂപീകരണത്തെ സ്വാധീനിക്കുന്നു. ഇപ്പൊ കൾച്ചറാണ് പേഴ്സണാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത്, രണ്ടാമത്തെ സമീപനം. മൂന്നാമത്തെ എന്താണ്? കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി ആർ ഇൻസെപ്പറബിൾ ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. സംസ്കാരവും വ്യക്തിത്വവും എന്താണ്? അവിഭാജ്യവും പരസ്പരം സ്വാധീനിക്കപ്പെട്ടതുമാണ്. ഇതാണ് മൂന്ന് സമീപനങ്ങൾ. ഒന്നാമത്തത് പേഴ്സണാലിറ്റി ബിൽഡ്സ് കൾച്ചർ, പേഴ്സണാലിറ്റിയാണ് സംസ്കാരത്തെ രൂപീകരിക്കുന്നത്.
അത് പറഞ്ഞ വ്യക്തിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റൂത്ത് ബെനഡിക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കൾച്ചർ ഡിറ്റർമിൻസ് ഫോർമേഷൻ ഓഫ് പേഴ്സണാലിറ്റി, സംസ്കാരമാണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ പഠിച്ച ആന്ത്രപ്പോളജിസ്റ്റുള്ള മാർഗരറ്റ് മീഡ് എന്ന് പറഞ്ഞ വ്യക്തി. മൂന്നാമത്തത് കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി ആർ ഇൻസെപ്പറബിൾ ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. രണ്ടും എന്താണ്, വേറിട്ട് വേറിടാൻ പറ്റില്ല അല്ലേ. ബോത്ത് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. കൾച്ചർ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കും, പേഴ്സണാലിറ്റി കൾച്ചറിനെയും സ്വാധീനിക്കും. അപ്പോൾ അതാ പറഞ്ഞത് എന്താണ്, ദി ആർ ഇൻസെപ്പറബിൾ, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ വ്യക്തികളാണ് റാൽഫ് ലിൻഡണും എബ്രഹാം കാഡനറും. ഇവരുടെ സിദ്ധാന്തം എന്താണെന്ന് ഓരോന്നായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് കേൾക്കാം, മനസ്സിലാക്കാം. ആദ്യം റൂത്ത് ബെനഡിക്റ്റിന്റെ സിദ്ധാന്തം മനസ്സിലാക്കണം, പിന്നെ കൾച്ചർ ഡിറ്റർമിൻസ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ മാർഗരറ്റ് മീഡിന്റെ സിദ്ധാന്തം പഠിക്കാനുണ്ട്, കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി ഇൻസെപ്പറബിൾ ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം അവരെക്കുറിച്ച് പഠിക്കാനുള്ളൂ, റാൽഫ് ലിൻഡണും എബ്രഹാം കാഡനറും. പിതൃ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിൻ്റെ ഒരു ആമുഖം മാത്രമുള്ളൂ, ഈ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒരു ആമുഖമാണ് മനസ്സിലാക്കിയത്. എന്താണ് ഈ ചിന്താസരണിയിലെ പ്രധാന സ്കോളേഴ്സ് എന്ന് മനസ്സിലാക്കി, അവരുടെ അഭിപ്രായത്തിൽ എന്താണ് കൾച്ചർ, എന്താണ് പേഴ്സണാലിറ്റി എന്ന് മനസ്സിലാക്കി, പേഴ്സണാലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കി, പേഴ്സണാലിറ്റിയുടെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, ഈ ചിന്താസരണിയിലെ മൂന്ന് സമീപനങ്ങൾ. ഒന്ന് പേഴ്സണാലിറ്റി ഡിറ്റർമിൻസ് വൺസ് കൾച്ചർ, പിന്നെന്താണ് കൾച്ചർ ഡിറ്റർമിൻസ് വൺസ് പേഴ്സണാലിറ്റി, മൂന്നാമത്തേതാണ് കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി ആർ ഇൻസെപ്പറബിൾ ആൻഡ് ഇൻറ്റർ റിലേറ്റഡ് എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് റൂത്ത് ബെനഡിക്റ്റിൻ്റെ ഫസ്റ്റ് സിദ്ധാന്തം, ഫസ്റ്റ് സമീപനം എന്താണെന്ന് നോക്കാം. ഇത്ര കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അധ്യാപകരുമായിട്ട് സംശയ നിവാരണം നടത്തേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.